എല്ലാവർക്കും ശ്രീ കേരള ഫോക്കസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പുതിയൊരു വിഷയവുമായിട്ടാണ്, കുറേ നാളായില്ല ചെടികളെ പറ്റിയും പൂക്കളെ പറ്റിയൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾക്കെല്ലാം സുപരിചിതമായ ഒരു ചെടിയാണ്, ഔഷധ സസ്യമാണ് പാണൽ. പാണൽ ചെടി എന്ന് പറയുമ്പോഴത്തേനും പെട്ടെന്ന് നമുക്ക് മനസ്സിൽ ഓടിയിരുന്ന എന്താ, കുട്ടികളുടെ കുഞ്ഞിക്കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ തലയെണ്ണ കീഴിലൊക്കെ വെക്കാൻ വേണ്ടി അന്നേരം നമ്മൾ പാണലിൻ്റെ ഇല കൊണ്ടുവന്ന് വെക്കും. എന്തിനാണെന്നറിയാം, ഈ പാണൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ജീവനാണ് നമ്മുടെ വിശ്വാസം. എന്നാൽ അതിനകത്ത് ചെറിയൊരു ശാസ്ത്രീയതയും ഉണ്ട്. ഈ പാണലിൻ്റെ ഇലയ്ക്ക് നല്ല രൂക്ഷമായ ഒരു ഗന്ധമാണ് ഉള്ളത്. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോഴത്തേനും ആ ഈ കുട്ടികളുടെ അടുത്തോട്ട് ഈ ജീവികളൊന്നും അധികം അടുക്കാതിരിക്കുക. എന്തെങ്കിലും മിരട്ടവാലിനോ അല്ലെ അങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികളില്ലേ, കുട്ടികൾക്ക് ഒരു സുരക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പം അത് തന്നെയാണ് ഈ അരൂത എന്ന് പറഞ്ഞ ചെടിയും. അരൂത എന്ന് പറഞ്ഞ ചെടി കുട്ടികളുണ്ടാകുമ്പോൾ നമ്മൾ കുട്ടികളുടെ കയ്യിലൊക്കെ കെട്ടിയിടും. അപ്പോൾ അതിൻ്റെയൊക്കെ രൂക്ഷഗന്ധം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ റിപ്പൽ ചെയ്ത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ നല്ല സുരക്ഷിതത്വം നൽകുന്നുണ്ട്. അങ്ങനെ ചെടികൾക്കുണ്ട് അങ്ങനെ ഒരു ചില കഴിവുകൾ ചില ചെടികൾക്ക്. അങ്ങനെയാണ് പാണൽ നമ്മുടെ എല്ലാം പണ്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയ എല്ലാം പാണൽ നമ്മുടെ ഉപയോഗം എത്രയോ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടറിവുകളിലുള്ള പ്രധാന ഒരു ചെടിയാണ്. പറഞ്ഞാലേ പാണലില കൊണ്ട് എന്തെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞാൽ ശർക്കര അല്ലെ അരിപ്പൊട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് പാണലിൽ വിരിച്ചിട്ട് അതിന് മേലാണ് കരിപ്പൊട്ടി ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ? അപ്പം ഇതിൻ്റെ ഒരു ഒരു അണുനാശക ശക്തി ഒന്ന് ആലോചിച്ച് നോക്കി. അത് അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ബോക്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തളിരില കഴിക്കുന്നുണ്ട്. പറഞ്ഞാൽ ചിക്കൻ ബോക്സ് വന്ന വീടുകളിലും ഈ പാണലിൻ്റെ ഇല ഉപയോഗിക്കുന്നുണ്ട് വെള്ളം വെന്ത് കുളിക്കാനും ഒക്കെ. അപ്പം ഇതൊരു അണുനാശിനിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെ പറ്റി നമ്മൾ അടുത്തറിയണം. ഇതിപ്പം അതല്ല, കൃഷി ഉപയോഗത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ഞാൻ ഈ പാണലിനെ പറ്റി ഡിസ്ക്രിപ്ഷൻ തരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അതിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കുറ്റിപ്പാണലും പാണലും തികച്ചും വ്യത്യസ്തമായ ചെടികളാണ്. രണ്ടിൻ്റെയും ചെടികളും ഇലകളുടെ നിറ വ്യത്യാസം കണ്ടു. അത് പലർക്കും തെറ്റിദ്ധാരണയുണ്ട്, കുറ്റിപ്പാണലല്ല ചെടി പാണൽ, രണ്ടും രണ്ട് ചെടികളാണ്. രണ്ടിൻ്റെയും ഗുണങ്ങളും വേറെയാണ്, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. സാധാരണ പാണലാണ് നമ്മൾ ഈ കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്നത്. വിജയൻ വിത്ത് പോകാനുള്ള കൃഷിയിടം ഒരുക്കുകയാണ്. അവിടുത്തെ കട്ടയൊക്കെ മാറ്റി സമനിരപ്പാക്കണം. എന്നാലല്ലേ ഈ പാണലില നല്ല മെത്ത പോലെ വിരിച്ച് ക്ലിയറാക്കി ഇടാൻ പറ്റില്ല. ആ മെത്തയുടെ മേളിലാണ് നമ്മൾ വിത്തുകൾ ഇടുന്നത്. അതിന് വിത്തുകളിനെ കിടത്തുക എന്നാണ് പറയുക. അതിൻ്റെ മുകളിലോട്ട് വീണ്ടും പാണലില ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ശകലം മണ്ണ് ഇടും. അപ്പോൾ ഇതിന് ശേഷം വെള്ളം തളിക്കുക. ആ ഒരു രണ്ട് ആഴ്ചയിലൊന്നൊക്കെ ചെറുതായിട്ട് വെള്ളം തളിച്ചു കൊടുക്കണം. ആ തണുപ്പ് നിലനിർത്താനാണ് പാണലില ഇടുന്നതെന്നാണ് പറയുന്നത്. ത്തിലല്ലാതെ വേറൊരു കാര്യമുണ്ട്, തേനീച്ച കൃഷിയിലും ഉണ്ട് ഇതിന് ഒരു സ്ഥാനം. ആ കാര്യം പറയാം. തേനീച്ചകളെ തുരത്താൻ വേണ്ടി ഇതിൻ പാണലിട വായിലിട്ട് ചവച്ചരച്ചിട്ട് അതുകൊണ്ട് ഊതിയാൽ തേനീച്ച പറന്നു പോകും. നമ്മുടെ അടുത്ത് നമ്മുടെ കുത്താൻ വരത്തില്ലെന്നാണ് പറയുന്നത്. എനിക്കറിഞ്ഞുകൂടെ കേട്ടോ, ഞാൻ പറയുന്ന കേട്ടോണ്ട് ചെയ്യാൻ പോയേക്കല്ലേ. ചിലപ്പോൾ തേനീച്ച കുത്ത് കിട്ടിയിട്ട് എന്നെയൊന്നും പറഞ്ഞേക്കരുത്. ഞാൻ എൻ്റെ കേട്ടുകേൾവി മാത്രമാണ്, എനിക്കത് പരിചയമുള്ള കാര്യമല്ല. വിജയൻ പാണലില നിരത്തുന്ന കൂട്ടത്തിൽ നമുക്ക് പുറത്ത് കുശലം പറയാം. എന്താ ശലഭങ്ങളുടെ ഒരു കാര്യം കൂടെ കേട്ടോളൂ. ശലഭങ്ങളുടെ ഇഷ്ടഭോജ്യമാണ് ഈ പാണലില. അതുകൊണ്ടല്ലേ വഴിയരിയിലെ ഈ പാണലില എല്ലാം ഇല്ലാതായപ്പോൾ ഈ ശലഭങ്ങളും ഒപ്പം ഇല്ലാതായി. അവ മുട്ടയിടുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ഈ ചെടികളിലെ അവരുടെ ഒരു സുരക്ഷിത സ്ഥാനമായിരുന്നു. ഇപ്പോൾ അതില്ല, അതുകൊണ്ട് തന്നെ അവയുമില്ല. ഗ്ലോക്കോസ്മിസ് പെന്റാഫൈല എന്ന ശാസ്ത്രനാമത്തിലാണ് ഈ പാണൽ അറിയപ്പെടുന്നത്. ഇതിനെ ജിൻബെറി, ഓറഞ്ച് ബെറി എന്ന നാമങ്ങളിൽ വിദേശങ്ങളിൽ അറിയപ്പെടുന്നു. വെള്ളം നിരത്തിയതിന് ശേഷം ഇച്ചിരി വെള്ളം തളിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഇഞ്ചി വിത്തും മഞ്ഞൾ വിത്തും അതിൻ്റെ മുകളിൽ രണ്ട് സെക്ഷനായിട്ടാണ് വിതരേണ്ടത്. അതിൻ്റെ മുകളിൽ കിടത്തുകയാണെന്നാണ് പറയുന്നത്.
അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് വീണ്ടും പാണലില നിരത്തി അതിൻ്റെ മുകളിൽ ശകലം മണ്ണൂടെ ഇട്ട് അതിനെ ഫിക്സ് ചെയ്യണം. ഇഴക്കിടയ്ക്ക് ഇതുപോലെ തന്നെ വെള്ളം തളിച്ചു കൊടുക്കണം. വിജയൻ ഇഞ്ചിയും മഞ്ഞളും പാകി അതിൻ്റെ മുകളിൽ പൊതയിട്ട് വെള്ളം തളിക്കാനുള്ള ശ്രമത്തിലാണ്. കണ്ടോ, എല്ലാം പാകി പാകി കഴിയാറായി. നോക്കാം, നമുക്കറിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ടെന്നറിയാം ഓരോ സസ്യങ്ങളിൽ. ആ സസ്യങ്ങളുടെ സവിശേഷത അത് പറഞ്ഞപോലെ അവൻ ഇഞ്ചി നടുമ്പോൾ ഈ പാണലെല്ലാം ഉപയോഗിക്കുന്നുള്ളത് എനിക്കും ഈ റീസെൻ്റായിട്ട് കിട്ടിയ ഒരു അറിവാണ്. ആ പറഞ്ഞതുപോലെ ഇതിനെ പിന്നെ നമ്മുടെ ഇപ്പോൾ പിന്നെ കണ്ണ് ദോഷം കിട്ടാതിരിക്കും, കണ്ണേറ് കിട്ടുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് ഈ പാണലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അതുപോലെ വേദ് വെള്ളം വരുന്നതിനകത്ത് ഇട്ട് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അണുനാശക സ്വഭാവമുള്ള ചെടികളുടെ ഒരു സവിശേഷതയാണ് നമ്മളിതിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം പാണൽ അതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ പാണലിൻ്റെ ആ ഗുണഗണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. രണ്ട് ചെടികളും തമ്മിൽ നമ്മളുടെ ആ വ്യത്യാസം മനസ്സിലാക്കണം. എപ്പിസോഡ് കണ്ടപ്പോൾ എല്ലാം മനസ്സിലായി കാണുമല്ലോ. ഇനിയും ഒരു കാര്യം കൂടെ ചെയ്യുക, ആ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും കൂടെ ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം. ഇനി അടുത്ത എപ്പിസോഡ് പുതിയ വിവരങ്ങളുമായിട്ട് നമുക്ക് കാണാം.